السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. إسلامك دعوة ميشن قرآن برنام 269. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد، فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العظيم. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ് ഈ പരിശുദ്ധമായ ആയത്തിലൂടെ അള്ളാഹു വിവരിക്കുന്നത്. മറ്റുള്ളവർക്കില്ലാത്ത പല പ്രത്യേകതകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. മുഴുവൻ ജനതയുടെയും അടുത്തേക്കാണ് അള്ളാഹുവിൻ്റെ തിരുവൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിട്ടുള്ളത്. മറ്റു പ്രവാചകന്മാർ അങ്ങനെയായിരുന്നില്ല. ബനൂ ഇസ്രായേലിന് പ്രത്യേകമായി അയച്ച നബിമാരുണ്ട്. അതുപോലെ പ്രത്യേകം ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത്, ബിഅസത്ത്, അവിടുത്തെ ആ നിയോഗം ഖിയാമത്ത് നാൾ വരെയുമുള്ള മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ്, എടുത്തു പറയേണ്ടുന്നൊരു പ്രത്യേകത തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കാര്യമായ പ്രത്യേകതയായി അവിടുത്തെ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാന്മാരായ മഹതികളായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മോട് വിവരിച്ചു തന്നിട്ടുണ്ട്. അതും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ മറ്റു പ്രത്യേകതകൾ ധാരാളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇറങ്ങുവാനുള്ള കാരണം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയത് ഫി ജുന്ദുബിന് സുഹൈരിൽ ആമിരി എന്ന് പറയുന്ന സഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നി അഅമലുൽ അമലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇബാദത്തുകൾ എടുക്കുന്നത്. ഉരീദു വജ്ഹല്ലാഹി തആല, പടച്ചവൻ്റെ പ്രീതിയാണ് ഞാൻ കാംക്ഷിക്കുന്നതെങ്കിലും, ഇല്ലാ അന്നഹു ഇദത്തലഅലൈഹി സറനി, ആളുകൾ എൻ്റെ ഈ ഇബാദത്തുകൾ കാണുമ്പോൾ, ഇദത്തലഅലൈഹി സറനി, എന്നെ സന്തുഷ്ടമാക്കുന്നുണ്ട്. ഞാൻ ദാനം ദർപ്പം ചെയ്യുകയും കുടുംബബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ സാലിഹായ അമലുകളൊക്കെ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് കാംക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ ആളുകൾ അതെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ, അതിൻ്റെ പേരിൽ എന്നെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും ആഹ്ലാദവും ഒക്കെ തോന്നുന്നു. എന്താണ് നബിയെ എൻ്റെ സ്ഥിതി, എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ഇവിടത്തേക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പ്രതികരിക്കാതെ അല്പസമയം മൗനമായിരുന്നു. ഉടനെ അതാ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറങ്ങുന്നു, ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹം വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ എന്ന മഹത്തായ ആയത്തിറങ്ങുന്നു. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബുൻ വലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അള്ളാഹു സംശുദ്ധനാണ്, സംശുദ്ധവും നിഷ്കളങ്കവുമായ ഇബാദത്തല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ശിർക്ക് അഥവാ ഒരു പങ്കാളിത്തം, മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇബാദത്ത് എടുക്കുന്നത് എന്നൊരു പങ്കാളിത്തം പോലും അള്ളാഹുവിന് പൊരുത്തമില്ല. അങ്ങനെയുള്ള ആ ചിന്ത പോലും മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അതിൽ നിന്നും മുക്തിയുള്ള ഇബാദത്ത് അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട താവൂസ് പറയുന്നു, ഖാല റജുലും യാ റസൂലല്ലാഹ് ഇന്നി വഹിബുൽ ജിഹാദ ഫീ സബീലില്ലാഹ് വഹിബു അയ്യറാ മക്കാനി, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനിത് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ആ സ്ഥാനം, വഹിബു അയ്യറാ മക്കാനി, എനിക്കതിന് കിട്ടുന്ന വലിയ സ്ഥാനം അത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഇതായി ആത്തിറങ്ങുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട തുർമുദിൽ ഹക്കീം എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം നവാദുൽ ഉസൂൽ എന്ന കിതാബിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബാദത്ത് ബിൻ നസീർ റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്ന ഹദീസാണ് അത്തേത്, ഷദ്ദാദ് ബിൻ ഔസിൻ ഫി മുസല്ലാഹു വഹുവ യബ്കി. ഷദ്ദാദ് ബിൻ ഔസ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മല്ലദി അബുക്കാക്ക യാ അബ അബ്ദുറഹ്മാൻ, ബഹുമാനപ്പെട്ടവരെ അങ്ങ് എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഹദീസും സമീഅ്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഒരു ഹദീസ് ഒരിക്കൽ ഒരു ദിവസം പറയുന്നതായി ഞാൻ കേട്ടു. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ഒരു വചനം, ഇദറായിതു ബിവജീഹി അംറൻ സാഅനി, അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് ആ വിഷയം പറയുന്നത്. ഞാൻ ചോദിച്ചു, ബി അബി വന്ദ ഉമ്മി യാ റസൂലല്ലാഹ മല്ലദി അറാബി വജീഹിക്, അങ്ങയുടെ മുഖത്ത് ഇത്രയും വലിയ പ്രയാസം കാണാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അംറൻ അതഹവ്വഫുഹു വലാ ഉമ്മത്തി മിൻ ബഅദി, ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ വേവലാതിപ്പെടുന്നത്, ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ ഉമ്മത്തിന് എൻ്റെ കാലശേഷം വരുന്ന വലിയ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് ഞാൻ ഭയപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, മാ ഹുവ യാ റസൂലല്ലാഹ്, എന്താണ് ആ ദുരന്തം നബിയെ? അവിടുന്ന് പറഞ്ഞു, അശ്ശിറുക്കു വശ്ഹബത്തുൽ ഖഫിയ്യ. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ ശിർക്കിനെ ഭയപ്പെടുന്നു. അതുപോലെ ചെറിയതായ ഷഹവത്ത്, ശാരീരികമായ ദേഹേച്ഛകളുടെ ആ പ്രശ്നവും ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് വതുശ്രിക്കു ഉമ്മത്തുക്ക ബിം ബഅദിക്, അങ്ങയുടെ ശേഷം അങ്ങയുടെ സമുദായം ശിർക്ക് ചെയ്യുമോ നബിയെ? അവിടുന്ന് പറഞ്ഞു, യാ ശദ്ദാദ്, ശദ്ദാദെ, അമാ ഇന്നഹും ലാ യഅബുദൂന ശംസം വലാ ഖമറം വലാ ഹജറം വലാ വസന, എൻ്റെ ഉമ്മത്ത് സൂര്യനെയോ ചന്ദ്രനെയോ കല്ലിനെയോ മറ്റു ബിംബങ്ങളെയോ ഒന്നും ആരാധിക്കുകയല്ല. പക്ഷേ വലാക്കിന്നഹും യുറാഊ നബി അമാലിഹിം, അവരുടെ അമലുകളിൽ ചെയ്യുമ്പോൾ, അവരുടെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ആളുകളത് കാണണമെന്ന, അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ അവർക്ക് സംതൃപ്തി തോന്നുന്നതായ ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, റിയാഉ ശിർക്കുൻ ഹുവ, അതല്ല തിരുദൂതരെ, റിയാ എന്നുള്ളത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നഅം, അത് ചെറിയ ഒരു ശിർക്ക് തന്നെയാണ്. അഥവാ അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടുന്നവരുടെ ഇബാദത്ത്, ആ ഇബാദത്ത് മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് ഒരു ശിർക്കിൻ്റെ സ്വഭാവത്തിലേക്ക് അത് വരികയാണ്. കുഫരിയത്തിലേക്കോ അതല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയോ അവന് വരുന്നില്ലെങ്കിലും ചെയ്യുന്ന അമലിന് കൂലി ലഭ്യമാവുകയില്ല. ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഇബാദത്ത്, അത് ആളുകൾ കാണട്ടെ, ആ കാണുന്നതോടുകൂടെ അതിൻ്റെ സ്വഭാവം ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയി, പിന്നെ ആഹ്റത്തിൽ അതിന് കൂലി കിട്ടുകയില്ല എന്ന അർത്ഥത്തിനാണ് ഷിർക്ക് എന്നവിടുന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. പിന്നെ ഞാൻ ചോദിച്ചു, ഫമശ്ഹബത്തുൽ ഖഫിയ, എന്താണ് പ്രവാചകരെ ഈ ഖഫിയായ അവ്യക്തമായ മനുഷ്യൻ്റെ ആ വൈകാരിക ചിന്ത അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുസ്ബിഹു അഹദുക്കും സായിമ, നിങ്ങൾ ഓരോരുത്തരും പ്രഭാതത്തിൽ നോമ്പുകാരനായിത്തീരുന്നുണ്ട്. പക്ഷേ ഫതുഹറു ലഹു ഷഹവാത്തു ദുനിയാ ഫയുഫ്തിർ, അവന് ഐഹികമായ ജീവിതത്തിൻ്റെ ആ ഷഹവാത്തുകൾ, അവൻ്റെ ദേഹത്തിൻ്റെ ഇച്ഛകൾ, അല്ലെങ്കിൽ ഐഹികമായ ലോകത്തിൻ്റെ ആ വിഷയങ്ങൾ അവനെ സന്തോഷിപ്പിക്കുകയും ആ ഷഹവാത്തുകളിലേക്ക് മുഴുകിക്കൊണ്ട് അവൻ്റെ ആ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ആ നോമ്പ്, അവൻ നോൽക്കുന്ന നോമ്പ് അതൊന്നുമല്ലാതെയാവുകയും അതിന് യാതൊരു കൂലിയും കിട്ടാത്ത ഒരവസ്ഥ അവന് വരികയും ചെയ്യുന്നതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഷിർക്ക് മനുഷ്യന് ചെയ്യുന്ന അള്ളാഹു തആലക്ക് വേണ്ടി മാത്രം, ഫലിയമൽ അമലൻ സാലിഹം വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ, പടച്ച റബ്ബിൻ്റെ ലിഖാഇനെ കൊതിക്കുന്ന വ്യക്തി, പടച്ച റബ്ബിൻ്റെ ലിഖാഇനെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഈ മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന ഇബാദത്തുകൾക്കുള്ള കൂലിയും അജറും പ്രതിഫലവും അതൊക്കെ ലഭ്യമാകുക, അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ലിഖാ എന്ന ആദിമഹത്തായ സന്തോഷത്തോടൊപ്പം തന്നെ ഇവൻ്റെ അമലുകൾക്കുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ അതും അത് ലക്ഷ്യമാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവൻ ചെയ്യുന്ന അമലുകളുടെ ആ പ്രവർത്തനങ്ങളുടെ ഇബാദത്തുകളുടെ കൂലി അവന് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും നിഷ്കളങ്കമായ ഇബാദത്താക്കി മാറ്റിക്കൊള്ളട്ടെ എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ നിസ്കാരത്തിലേക്ക്, ഇബാദത്താകുന്ന അതിമഹത്തായ നിസ്കാരത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ചെല്ലുന്ന ഒരു ദിക്ർ, ബഹുമാനപ്പെട്ട ഇബ്നു മാജ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയതായ ഒരു ദിക്റുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖിസ്സായിലീന അലൈക, പടച്ചവനെ, എൻ്റെ രക്ഷിതാവേ, നിന്നോട് ചോദിക്കുന്ന, നിന്നോട് ധാരാളം ആളുകൾ ഇബാദത്ത് എടുക്കുന്നുണ്ട്, ധാരാളം ആളുകൾ നിന്നോട് ദുആ ചെയ്യുന്നുണ്ട്, അങ്ങനെ ദുആ ചെയ്യുന്ന ആ മഹത്തുക്കളായ സാലിഹീങ്ങളുടെ ഹക്കുകൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ. ഒബിഹക്കിയ മംശായ, ഞാൻ ഈ നടന്നു നീങ്ങുന്നത് പള്ളിയിലേക്കാണ്, നിസ്കാരത്തിലേക്കാണ് ഞാൻ നടന്നു നീങ്ങുന്ന ഈ നടത്തത്തിൻ്റെ ഹക്ക് കൊണ്ടും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഫൈനീലം അഹ്റുജ് അശിറം വലാ ബത്തിറാ, പടച്ചവനെ, ഞാൻ അഹങ്കാരത്തോടുകൂടെയോ അഹന്തയോടുകൂടെയോ ഒന്നുമല്ല റബ്ബെ ഞാൻ പുറപ്പെട്ടിട്ടുള്ളത്. വലാ റിയാ അം വലാ സുംഅ, ഞാൻ ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടോ ലോകമാന്യതയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല ഇബാദത്തിന് പുറപ്പെട്ടിട്ടുള്ളത്. ഹറജത്തു ഇത്തിഖാ അസഹതിഖ്, പടച്ച റബ്ബെ, നിന്റെ കോപത്തെ കാക്കുവാൻ, നിന്റെ കോപത്തെ തടുക്കുവാൻ, നിന്റെ കോപത്തിൽ നിന്ന് മുക്തി നേടുവാനാണ് ഞാൻ നിസ്കാരത്തിലേക്ക് പോകുന്നത് റബ്ബെ. ഒബത്തിഖാ അമർലാത്തിഖ്, നിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടുമാണ് ഞാൻ ഇബാദത്തെടുക്കുവാൻ പോകുന്നത്, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവേ, അസ്അലുക അന്തുങ്കിദനീ മിനന്നാർ, ഞാൻ നിന്നോട് നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കുന്നു റബ്ബേ. വന്തഗ്ഫിറലീ ദുനൂബി, എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം എന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹ്. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത്, അള്ളാഹുവേ, നീയല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്നവനില്ലല്ലോ. എന്ന് ഒരു മനുഷ്യൻ ഈ നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ, വക്കലല്ലാഹു അസ്സ വജല്ല സബഈന അൽഫ മലക്കിൻ, 70,000 മലക്കുകളെ അള്ളാഹു തആല ഈ മനുഷ്യന് വേണ്ടി ചുമതലപ്പെടുത്തുമെന്നും, യസ്തഗ്ഫിറൂന ലഹു, ഈ 70,000 മലക്കുകളും ഈ മനുഷ്യന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറയുന്നു. വഅഖ്ബലല്ലാഹു തആല അലൈഹി ബിവജ്ഹിഹി ഹത്താ യഖളിയ സലാതഹു, അള്ളാഹു തആല ഈ മനുഷ്യൻ്റെ ഇബാദത്ത് സ്വീകരിക്കുവാൻ വേണ്ടി സന്നദ്ധനാവുകയും അവൻ്റെ നിസ്കാരം നിർവഹിക്കുന്നവരെയും പടച്ച റബ്ബ് ഇവനെ പ്രത്യേകമായി വീക്ഷിക്കുന്നതുമാണെന്ന് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത് അത് നിഷ്കളങ്കമായിരിക്കണം. ഒമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇബാദത്ത് കേവലം ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമല്ല, ആ എടുക്കുന്ന ഇബാദത്ത് അത് നിഷ്കളങ്കമാക്കി യാതൊരുവിധ കറയും കളങ്കവും അതിലില്ലാതെ പടച്ച റബ്ബിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷി ചെയ്യുന്ന ഇബാദത്ത്, അതിന് മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ എന്ന് ഈ ആയത്ത് നമ്മോട് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.